പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. അതിന് പ്രത്യേക താല്പര്യവും ശ്രദ്ധയും അതിനെക്കുറിച്ചുള്ള അറിവുമൊക്കെ ആവശ്യമാണ്. കൂടാതെ അനുയോജ്യമായ സാഹചര്യവും സൗകര്യങ്ങളും കൂടി വേണം. പക്ഷികളെയും മൃഗങ്ങളെയും ഇഷ്ടപ്പെടുകയും താലോലിച്ച് വളർത്തുകയും ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് വികാസ് ചേട്ടൻ. ഒരുപാട് കോഴികളെയും പ്രാവുകളെയും ഒക്കെ വികാസ് ചേട്ടൻ സ്നേഹിച്ച് വളർത്തുന്നു. ഫ്ലൈയിങ് ഡക്ക് അഥവാ മണിത്താറാവുകൾ, പ്രാവുകൾ, ടർക്കി, ഗിനി, നാടൻ കോഴികൾ, കൊത്തുകോഴികൾ, മുയൽ, പൂച്ച എന്നിവയെല്ലാം വികാസ് ചേട്ടന്റെ വളർത്തു ശേഖരത്തിലുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ പക്ഷികളോടും മൃഗങ്ങളോടും ഒരുപാട് സ്നേഹം തോന്നിയിരുന്ന വികാസ് ചേട്ടന്റെ വീട് മുഴുവൻ നിറയെ കോഴികളും പക്ഷികളും ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, വീട്ടിലുണ്ട്. ഒരു 10, 20, 25 കോഴികളും കുറച്ച് കൊണ്ടുവന്നു, കുറച്ച് വളർത്തുന്നു. താമസം മാറിയപ്പോൾ അവയിൽ കുറച്ചെണ്ണത്തിന് മാത്രമേ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ. പുതിയ താമസ സ്ഥലത്തെ സൗകര്യക്കുറവും സാഹചര്യവുമായി ഒത്തുചേരാതെയും കാട്ടുപൂച്ചയുടെ ശല്യവും കാരണം കുറെ കോഴികളും ടർക്കികളും ഗിനികളും നഷ്ടപ്പെട്ടു. ഇവിടെ കോഴി ഉണ്ടായിരുന്നു, ഇപ്പൊ ടർക്കി ഉണ്ട്, ഗിനി ഉണ്ട്, ഫ്ലൈൻ ഡക്ക് ഉണ്ട്, മണിത്തറ. ഫ്ലൈൻ ഡക്ക് ഒരു 5 ഉണ്ട്, ടർക്കി 3 ഉണ്ടായിരുന്നു, 2 പോക്കാൻ പിടിച്ചു. ഇപ്പൊ ഒന്നുള്ളൂ, കൂട്ടില് രാത്രി മാത്രം മുളയ്ക്കും, ബാക്കി കഴിച്ചില്ല. ഈ മണിത്താറാവുകൾ ഇടക്കൊക്കെ ഈ പരിസരത്ത് കൂടെ ചെറിയ ഉയരത്തിൽ പറന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി വരാറുണ്ട്. അരിയും ഗോതമ്പും ഒക്കെ തന്നെയാണ് ഇവക്ക് നൽകുന്ന പ്രധാന ഭക്ഷണം. എല്ലാത്തിനും കട്ട സപ്പോർട്ടുമായി വികാസ് ചേട്ടന്റെ കൂട്ടുകാരും കൂടെ തന്നെയുണ്ട്. നാടനും പറവകളും ഒക്കെയായി കുറെയേറെ പ്രാവുകൾ വികാസ് ചേട്ടന്റെ പക്ഷി ശേഖരത്തിലുണ്ട്. അവയിൽ പലതും ഡബിൾ കണ്ണൻ പ്രാവുകളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. രണ്ട് കണ്ണുകളും രണ്ട് നിറത്തിലുള്ള ഇവയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആറ് ഗിനികളിൽ 4 3 ടർക്കികളിൽ 2 കുറെ അധികം കോഴികളും പോക്കാൻ പൂച്ച കൊണ്ടുപോയതോടെ രാഗ സങ്കടത്തിലായി. പൂച്ചയുടെ ശല്യം ഒഴിഞ്ഞ ശേഷമേ ഇനി കൂടുതൽ കോഴികളെ കൊണ്ടുവരൂ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രൂഡിങ്ങിനായി 2 കൊത്തു കോഴികളെയും വളർത്തുന്നുണ്ട്. ഒരു പിടയും വെത്തുകാൽ വിഭാഗത്തിൽപ്പെട്ട ചേവലിനെയുമാണ് വളർത്തുന്നത്. രണ്ട് മുയലുകളെയും വികാസ് ചേട്ടൻ വളർത്തുന്നുണ്ട്. ഇതിലൊന്ന് ബോയ് മുയലും ഒന്ന് ഗേൾ മുയലുമാണ് കേട്ടോ. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇൻകുബേറ്ററിലാണ് ഇദ്ദേഹം ടർക്കിക്കോഴിയുടെ മുട്ടകളെ വിരിയിച്ചെടുക്കുന്നത്. ഇതിനകത്ത് മുട്ടകളെ ഒരു വശത്ത് ഡേറ്റ് എഴുതിയ ശേഷം വിരിയിക്കാൻ വെക്കുന്നു. എല്ലാ വശവും ഒരുപോലെ ചൂട് ലഭിക്കുന്നതിനായി രാവിലെയും വൈകുന്നേരത്തും മുട്ടയെ തിരിച്ചു വെക്കുന്നു. ചൂടിനായി ഇരുവശത്തും 2 ബൾബുകളുണ്ട്. ടെമ്പറേച്ചർ അറിയാനുള്ള സംവിധാനവും ഉണ്ട്. ചൂട് കുറഞ്ഞാൽ ഈ ബൾബുകൾ ഓട്ടോമാറ്റിക്കായി ഓണാകും. ആവശ്യത്തിന് ചൂടായാൽ ഓട്ടോമാറ്റിക്കലായി ഓഫ് ആവുകയും ചെയ്യും. ഇതിലൂടെ നോക്കിയാൽ ഇൻക്യുബേറ്ററിന്റെ ഉൾവശം കാണാം. എയർ സർക്കുലേഷന് വേണ്ടി ചെറിയൊരു ഹോളും വിട്ടിട്ടുണ്ട്. 28 ദിവസത്തോളം ടർക്കിയുടെ മുട്ടകൾ ഇതിനകത്ത് വെച്ച് രാവിലെ വൈകിട്ടും തിരിച്ചും മറിച്ചും വെച്ച് ഊഷ്മാവ് ക്രമീകരിച്ച് മുട്ടകളെ വിരിയിച്ചെടുക്കുന്നു. ഒരു ടർക്കി കുഞ്ഞിനെ ദാ ഇതിനകത്ത് വെച്ച് വളർത്തുന്നുണ്ട്. ഇതിന്റെ അമ്മക്കോഴിയെ കാട്ടുപൂച്ച പിടിച്ചതാണ്. അതുകൊണ്ട് അമ്മയുടെ ചൂടിന് പകരമായി കൃത്രിമമായി ചൂട് നൽകി വളർത്തിയെടുക്കുകയാണ്. നല്ല ക്യൂട്ടായ 3 പൂച്ചക്കുട്ടികൾ അല്ലേ. തൂ വെള്ള നിറമാണ് ഈ 3 പൂച്ചക്കുട്ടികൾക്കും. ഇവരുടെ അമ്മ പൂച്ച എങ്ങനെയോ മരിച്ചുപോയി. അതിനുശേഷം വികാസ് ചേട്ടന്റെ കൂട്ടുകാരനായ സ
സജിയേട്ടനും സജിയേട്ടന്റെ ഭാര്യയുമാണ് ഈ പൂച്ചക്കുട്ടികളെ പൊന്നുപോലെ നോക്കുന്നത്. ഇരുട്ട കണ്ണുകളാണ് ഇവയുടെ പ്രത്യേകത. ഒരു കണ്ണ് ഗ്രേ കളറും മറ്റേ കണ്ണ് ബ്രൗൺ കളറുമാണ് ഈ പൂച്ചക്കുട്ടികൾക്ക്. എന്തായാലും പോക്കാൽ പൂച്ചയുടെ ശല്യമൊക്കെ മാറി ഒരുപാട് ഒരുപാട് വളർത്തു പക്ഷികളെ കൊണ്ടുവന്ന് ഒരു വലിയ ഫാം തന്നെ നടത്താൻ വികാസ് ചേട്ടന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാനും മറക്കരുത്.